ഇച്ചിരി പൊട്ടാഷ്യം യൂറിയ ആയിട്ടോ വളർന്നു പോകുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയും നേരത്തെ പരിചയം വെച്ച്? എന്റെ അപ്പനാണ്. അങ്ങനെ വിധത്തോണ്ട് ആദ്യമായി ഒരു കുഞ്ഞുങ്ങളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ഛൻ ആ അച്ഛനെ ഇന്റർവ്യൂ ചെയ്യുന്നൊരു മകള്. എന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ അപ്പയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ആ കെമിസ്ട്രി? ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സിനിമയിൽ ഒട്ടും കൊള്ളാത്ത ഒരു അപ്പനാണ് ഈ അപ്പൻ. ഒരു പ്രണയം പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതായത് ഇതിനകത്ത് ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. അതായത് കല്യാണപ്രായമായി നിങ്ങൾ ഇനി അന്വേഷിക്കൂ, ഇതേപോലെ കൊള്ളാം എന്നൊരു തന്നെയാണോ? അതാണ് അതിന്റെ അത്ര ഒറ്റ ചോദിക്കുന്നത്. ഒരായിരം അർത്ഥങ്ങളുണ്ട്. ചുള്ളനായിട്ടുള്ള ആള് തന്നെ. അങ്ങനെ ഒരു മരുമകളെ കഴിഞ്ഞാ എന്താ പറയാ, ഈ പടം ജനങ്ങൾ സ്വീകരിക്കും, എന്റെ ക്യാരക്ടർ ജനങ്ങൾ സ്വീകരിക്കുകയും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അടുത്ത പടം എന്നാ കുറച്ച് പതപ്പിക്കാതെ ഇങ്ങനെ ഒരു ഇടുക്കിയും അത് നോക്കുമ്പോ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്. ഇതിപ്പോ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ആർട്ടിസ്റ്റുകൾ അതാ നാട്ടുകാരെ. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന രണ്ട് വീട്, ആ വീടിന്റെ അകത്ത് അവര് താമസിക്കുന്നുണ്ട് ഫാമിലി. പിന്നെ അതിന്റെ അകത്ത് നമ്മള് ആ വീടൊക്കെ നമ്മുടെയാണോ അവരുടെ ആണോ എന്ന് അവർക്കും ഡൗട്ട്, നമുക്കും ഡൗട്ട്. നമ്മുടെ കട്ടിലുള്ള കിടപ്പ് കാണുമ്പോ അവർക്കും ഡൗട്ട്. അതിന്റെ പുറത്ത് പോയിട്ട് വീടിന്റെ മൊത്തം നോക്കി. ഈ സിനിമയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ആ രണ്ട് വീട്ടുകാർക്കേ കാണത്തുള്ളൂ. ഹലോ എവ്രിവൺ, ഞാൻ കെന്ന സണ്ണി. വെൽക്കം ടു സിനിമ ഡാഡി. ഇന്ന് ജെറി എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എബിൻ, ശിവ, കോട്ടെ നസിറിക, പ്രമോദേട്ടൻ ആൻഡ് സണ്ണി ജോസഫ്. നമസ്കാരം. വെൽക്കം ടു സിനിമ ഡാഡി. സുഖാണോ എല്ലാവർക്കും? വളരെ അടിപൊളി വെറൈറ്റി കോസ്റ്റ്യൂമിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇരിക്കുന്നത്. മുണ്ടുടുത്ത് ഇക്ക മാത്രമേ ഉള്ളൂ. പ്രമോദേട്ടൻ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് ചെറുപ്പായിട്ടൊക്കെ ഇരിക്കുന്നു. ജെറിയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ സിറിക്ക് എന്ന് തുടങ്ങണോ? നിങ്ങൾ തീരുമാനിക്ക, ആരിൽ നിന്ന് തുടങ്ങണം? പ്രായത്തിന് മൂത്തത് അത് ഇളയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടത്തിൽ കുറച്ചൊരു ഹാൻസം, കുറച്ച് കാണാൻ ഭംഗിയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെ പുതിയ പുതിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് ശ്രമിച്ചാൽ ഇച്ചിരി പൊട്ടാഷ്യം യൂറിയ ആയിട്ടോ വളർന്നു പോകുന്നൊരു ഞങ്ങൾക്ക് പറയണതാണ്. നല്ല പയ്യനാ, കുഴപ്പമില്ല, വളർത്താൻ കൊള്ളാവുന്ന തമാശ. നമ്മുടെ കൂടെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത ഒന്ന് നമ്മൾ വരട്ടിയാ മതി, അടങ്ങിക്കോളും. അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പുള്ളിയുടെ ഇത്രയും നേരത്തെ ഈ പരിചയം വെച്ച്? എന്റെ അപ്പനാണ്. ആദ്യമായി ഒരു കുഞ്ഞുങ്ങളെ കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ഛൻ ആ അച്ഛനെ ഇന്റർവ്യൂ ചെയ്യുന്നൊരു മകള്. ഇതൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാ. അപ്പൊ അതിനെല്ലാവർക്കും വേണ്ടി അത് ഭാഗ്യമാണ് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഫലമാ അത് കേട്ടോ, മനസ്സിലായി. കാരണം സന്തോഷത്തിന്റെ കണ്ടേ ഞാൻ ആഗ്രഹം കരയിപ്പിച്ചവനാണെന്ന് പറഞ്ഞ എന്റെ പേര് കിടക്കുന്ന ഇനി സന്തോഷമുണ്ടല്ല അല്ല. എനിക്ക് ഒരുപാട് സന്തോഷം, കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ അപ്പയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ ഇന്റർവ്യൂ. അല്ല, എല്ലായിടത്തും കെന്നാ സണ്ണി, കെന്നാ സണ്ണി എന്ന് പറയുമ്പോ എന്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നെയും എന്റെ അനിയനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ഇവിടെ വരെ ഞാനിപ്പൊ ഇരിക്കാൻ കാരണം എന്റെ അപ്പനാണ്. ഐ ആം സോ പ്രൗഡ്. ഇന്നത്തെ ഒരു ദിവസം ഭയങ്കരമായി ഭാഗ്യം ചെയ്ത ഒരു ആളാണ്. കാരണം അതിന്റെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെ, എല്ലാവർക്കും അച്ഛനും അമ്മയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അല്ല, എന്റെ ഇന്റർവ്യൂസിന് കൊണ്ടുവിടുന്നതും ഇതുപോലെ എന്റെ ഒപ്പം തന്നെ ബാക്കി ലിങ്കിനെ പോസ്റ്റ് ആയിട്ട് കുറെ മണിക്കൂറുകൾ നിന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാൻ
എൻ്റെ ഒരു ഫീൽഡിൽ എനിക്ക് എൻ്റെ അപ്പനെ തന്നെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഒരു നടനായിട്ട് എന്ന രീതിയിൽ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക്. അല്ലല്ല മോശം, അതാ ഒരു ലൈഫ് എന്തായാലും ഇസ് അൺപ്രെഡിക്റ്റബിൾ എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെന്റ് ആണ് ഇത്. എന്റെ മേക്കപ്പ് പോയോന്ന് ഓർത്ത് സങ്കടമുണ്ട് എനിക്ക് കുറച്ച്. ജെറിയാണ് നമ്മുടെ വിശേഷം. ഓക്കെ, അപ്പം നസീറിക്ക തന്നെ തുടക്കം ഇടാം. ഇപ്പൊ ജെറി എന്ന് പറയുന്ന ഈ ടൈറ്റിലും അതിനകത്ത് എലിയൊക്കെ കാണുമ്പോഴത്തേക്കും പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു കഥയില് ഒരു നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് ഇച്ചിരി ഈ എലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ടൈറ്റിലാക്കി വെച്ചിരിക്കുന്നത്. ആ പടം കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്. ഇതിനകത്ത് രണ്ട് മെയിൻ ഹീറോസ് ആണ് ഇരിക്കുന്നത്, ഇവർ രണ്ടുപേരും. അതിനിടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ഞാനൊരു എന്താണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്, രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് രണ്ടുപേരും ഇതില് മോനല്ലേ. ഇതൊരു രണ്ട് ഫാമിലീസ് അടുത്തടുത്ത് താമസിക്കുന്ന ഏറ്റവും എന്താ പറയുക മാനസികമായി ബന്ധമുള്ള ഒരു രണ്ട് ഫാമിലീസ് തമ്മിലുള്ള അതിൻ്റെ അകത്തുണ്ടാവുന്ന ചില രസകരമായ മുഹൂർത്തങ്ങളും അവരുടെ ചില ഇഷ്യൂസും ഒക്കെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് വരുന്ന ആളാണ് ഈ ജെറി. ഓക്കേ, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയപ്പോ എല്ലാരും തെറ്റിദ്ധാരണ ഇതിന് ഒരു ആനിമേഷൻ മൂവി ആണോ എന്ന്. അല്ല, ആദ്യമേ സത്യമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോൺ ചെയ്യുന്നതായിരുന്നു വീഡിയോ അവ തീർക്കോടാ. അപ്പൊ അത് വന്നപ്പോ തന്നെ ഞാനും പറഞ്ഞിരുന്നു ഇതിപ്പോ ആൾക്കാർ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുമോ, ഇതൊരു ഇതൊരു ആനിമേഷൻ എലിയെ വെച്ചിട്ടുള്ള ഈ എലിയാണ് സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ തെറ്റിദ്ധരിക്കുമോ, അത് പിന്നീട് നമുക്കത് ദൂഷ്യം ചെയ്യും ഈ പറഞ്ഞാല് വീട്ടിൽ നിന്ന് കഥ പ്ലാൻ ചെയ്യുന്നു. കഥ ഉണ്ടാക്കുമല്ലോ ആ കഥയായിട്ടാണ് സിനിമ കാണാൻ. ഇവർ ആലോചിച്ച കഥയല്ല അവിടെ കണ്ടെങ്കിൽ പിന്നെ പടം കാണുന്നത്. എക്സ്പെക്ടേഷൻസ് പല രീതിയിലും പല ആൾക്കാരും എടുക്കും. പിന്നെ ഞാൻ അറിഞ്ഞു പ്രമോദേട്ടൻ ഇത് ചോദിച്ച് മേടിച്ച ക്യാരക്ടർ ആണ് ഗോപി എന്നുള്ളത്. അപ്പം അത്രയും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ മേടിക്കാൻ സംതിങ് എന്തോ ഉണ്ട് അപ്പൊ അതില്. എനിക്ക് കുറച്ച് ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ ആയെങ്കിൽ അത് പറയാത്തൊരു കാര്യമുണ്ട്. ഇതില് ആ എന്റെ കഥാപാത്രത്തെ ഞാൻ വായിച്ച് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നിൽ ഞാനായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. അതാണ് എന്റെ സത്യം. പക്ഷെ അതിൽ പല സ്ഥലങ്ങളിലും എനിക്ക് എന്റെ ഫാദറിനെ തോന്നി. എന്റെ ബന്ധുക്കൾ ഈ സിനിമ കണ്ടാൽ ഉറപ്പായിട്ട് പറയും എന്റെ പ്രകാശനം പോകുന്നു, എന്റെ അച്ഛനൊരു പ്രകാശനാണ്. അപ്പൊ അതുകൊണ്ട് അച്ചാച്ചി ഒന്ന് എനിക്ക് വീണ്ടും ഒന്ന് ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഒരു അച്ഛന്റെ വേവലാതികളെല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചു വന്നിട്ടുണ്ടോന്നുള്ളത് പിന്നെ കാണും പറയാം. ഈ വലിയ മനുഷ്യന്റെ അടുക്കെ ഞാൻ ഒരു ചെറിയ ഫോണിലൂടെ കടം മേടിച്ച ഈ വേഷം അതെ. ഇപ്പൊ അതെ ശിവചേട്ടനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓസ്ലാറിലെ പ്രകടനം എന്റെ ഒമ്മോ പ്രേക്ഷകരെല്ലാം നെഞ്ചിലേറ്റി ഇങ്ങനെ കഴിയുകയാണ്. അപ്പൊ ഒരുപാട് പോസ്റ്റേഴ്സില് ശിവചേട്ടനും വേറെ ലേഡി ആക്ട്രസും നിൽക്കുന്നത് കണ്ടു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രണയം പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് സിനിമാ നടൻ ആകുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയല്ലോ ഞങ്ങളെയൊക്കെ. ഇതൊക്കെ ആണെന്ന് പറഞ്ഞുണ്ടാകും. ഇതൊക്കെ വന്ന് സംഭവിച്ചു പോലെ ഞങ്ങളൊക്കെ. ശിവചേട്ടൻ ഞാൻ തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. ലൊക്കേഷൻ ഇതൊക്കെ തന്നെയായിരുന്നു. അഭിനയിച്ചിരിക്കുന്നത് സിനിമയിലൊട്ടും കൊള്ളാത്തൊരു അപ്പനാണ് ഈ അപ്പൻ. അല്ല സത്യത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പടം സ്ക്രിപ്റ്റ് എല്ലാം കേട്ടു ഇതെല്ലാം കണ്ടു. ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടിട്ടില്ല. കാരണം പ്രേക്ഷകർ പടത്തിലേക്ക് അഭിനയിക്കാൻ പോകുന്ന കാര്യങ്ങളോ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഒന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊജക്ട് ഡിസൈനിങ് ചെയ്യുന്നല്ലാതെ ഇവർ ഞാൻ ഇത്രയും വലിയൊരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നോ ഇതൊന്നും ഞാൻ മോനോട് കൂടെ പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ പണ്ട് ഇതുപോലെ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ സംഭവിക്കാതെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല.
ഇവർ ഞാൻ താടി വളർത്തി ഇങ്ങനെ നടക്കും, പ്രാകൃത വേഷം നോക്കുമ്പോൾ ഇത് എന്ത് പറ്റും നോക്കി, ഇവർ പറയും തന്നെയാണ് വീട്ടിൽ പഴക്കം, അമ്മ വഴച്ചിലും പഴക്കം പറയും, എല്ലാവരും കാണുമ്പോൾ ഇത് ചുറ്റം വരും, ഇതന്നെ നീ ഇങ്ങനെ നടക്കുന്നത് പറയും. പക്ഷെ ഇവർക്കും ഒരു ഡൗട്ട് എന്താണ്, പക്ഷെ ക്യാരക്ടർ ഒന്നും ചെയ്യുന്നുണ്ട് അറിയാം, പക്ഷെ ഇത് എന്തോരമാണ് എന്താണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഇവർക്ക്. ഞാൻ പിന്നെ അവസാനം ഇത് തുടങ്ങി ഷൂട്ട് തുടങ്ങി ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. അല്ല, അപ്പ എന്നോടും പറഞ്ഞിങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരോട് പറയരുത്, നടന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയും. പിന്നെ ഞാൻ അപ്പയോട് തന്നെ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ലാസ്റ്റ് February 9 തിയേറ്ററിൽ ഇന്ന് ലാസ്റ്റ് ഔട്ട് കേട്ടാൽ മതി. നമ്മൾ ഒരുപാട് കേട്ട് കേട്ട് കഴിയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നും ചോദിച്ചിട്ടും ഇല്ല, February 9 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൊള്ളില്ലാത്ത ഒരപ്പനാണ് അപ്പൊ സിനിമയിൽ. വീട്ടിലുള്ള ആൺമക്കൾക്ക് പൊതുവെ ഈ പ്രായത്തുമ്പോ അപ്പന്മാരെ പറയുന്നൊന്നും ശരിയില്ലാന്നൊരു തോന്നൽ വരും, പക്ഷെ അൾട്ടിമേറ്റ്ലി അവര് പറയുന്നത് ശരി. അപ്പോ ഈ സിനിമയിൽ കഥാപാത്രത്തിന് പേര് ലാലു എന്നാണ്. അപ്പോ ബേസിക്കലി ഒരു ഉഴപ്പനാണ്, വലിയ ലോകവിവരം ഒന്നും ഇല്ല. അപ്പോ പപ്പായി പറയുന്നതും അമ്മ പറയുന്നതും കേൾക്കാൻ ഒരു താല്പര്യം ഇല്ല. പറഞ്ഞ പോലെ എല്ലാ ചെറുപ്പക്കാരെയും പോലും ജോലിക്കുന്നു പോകാൻ സുഖമായിട്ട് അടിച്ചു കൊടുത്തിരിക്കണം എന്നുള്ളൊരു കഥാപാത്രമാണ്. അപ്പൊ അതിനിടയ്ക്ക് എന്റെ അളിയനായിട്ടാണ് എബിൻ. നല്ല അമ്മായിപ്പനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വന്ന ലേറിയുള്ളൂ, അപ്പനോട് സ്നേഹം ഉണ്ടാവല്ലോ, പുതുമോടിയല്ലേ. അപ്പൊ കുറച്ച് നേരത്തേക്ക് അല്ലേ ടൈറ്റിൽ കാർഡ് ആയതേ ഉള്ളൂ, ടൈറ്റിൽ കാർഡ് ആയതേ ഉള്ളൂ. പണം കഥ കിടക്കുകയല്ലേ, അനുഭവിക്കാൻ കിടക്കുകയല്ലേ. സിനിമയിൽ പോലും വരുമാനമാണ് റിയൽ ലൈഫിൽ കിട്ടണമെങ്കിൽ നല്ല രസമാണ്. അത്രയും നല്ല വരുമാനമാണ് സിനിമയിൽ. അതായത് ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. അതായത് കല്യാണപ്രായമായി നിങ്ങൾ ഇനി അന്വേഷിക്കൂ, ഇതേപോലെ കൊള്ളാം എന്നൊരു തന്നെയാണോ, അതാണ് അതിന്റെ ഒറ്റ ചോദിക്കുന്നത്. 1000 ചുള്ളനായിട്ടുള്ള ആള് തന്നെ. പക്ഷേ ഇക്ക കേക്കണ എന്റെ സങ്കടം, കഥ എല്ലായിടത്തും അപ്പൊ വരും, അതൊരു ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇപ്പോഴാണ് ഇപ്പൊ ഈ താടി ഇത്രയും കുറച്ചെങ്കിലും നരച്ചിരിക്കുന്നത്. നേരത്തെ ഇതും നരയൊന്നും ഇല്ല, ഫുൾ കറുപ്പായിട്ട് ഞാൻ കൊണ്ടുപോകില്ല അപ്പൻ. പക്ഷെ ആൾക്കാർ മൊത്തം വിചാരിക്കണേ എന്റെ ഹസ്ബൻഡ് ആണോ എന്നാണ്. അപ്പൊ എനിക്ക് സങ്കടം, എനിക്ക് അത്രയും പ്രായം തോന്നിപ്പിക്കുന്നുണ്ടോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം. നമ്മൾ ഈ അവസരത്തില് ചില തുറന്നു പറച്ചിട്ട് നല്ലതാ, അങ്ങനെ എന്തെങ്കിലും മരുമക്കളെ കണ്ടുപിടിച്ചിട്ട് ഭർത്താവിനെ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ഈ ഒരു പ്രൊമോഷനിലൂടെ ഞാനും അപ്പനെ തെറ്റിദ്രീതി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മരുമോനെ കിട്ടിയാ കൊള്ളാമോ എന്ന് ഞാൻ അപ്പയോട് ചോദിക്കേ. എന്താ പറയാ, അപ്പൊ അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ഈ മരുമോൻ, വൃത്തിയായിട്ടാണ്. നിഷ്കുവാണോ അപ്പൊ? നല്ലൊരു പയ്യനാണ്, പക്ഷെ ഒരുപാട് നിഷ്കുവായി. എന്നാലും മരുമാനെ കുറ്റം പറയാൻ ശ്രമിക്കുന്നില്ല. നിഷ്കു നമുക്ക് നല്ലവേനയാവും. ഇനി അപ്പയിലേക്ക് വരാം. അപ്പൊ ഇതില് ഒരുപാട് എന്താ പറയാ, ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ് പേഴ്സണലി. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ ക്യാരക്ടർ കിട്ടുമെന്ന് ഓർത്തുമല്ല ഇതിന്റെ ഒരു പ്രൊജക്ട് ഡിസൈനിലേക്ക് അപ്പ കടന്നത്. അപ്പൊ ഇപ്പോ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ക്യാരക്ടർ കിട്ടി, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഇത്രയും പേരുടെ ഒപ്പം അപ്പയ്ക്ക് ഇരിക്കാൻ പറ്റി. അപ്പൊ ഇപ്പൊ അപ്പയ്ക്ക് എന്താണ് തോന്നുന്നത് മനസ്സിൽ? ഇപ്പൊ മനസ്സിൽ നല്ല ടെൻഷൻ തന്നെയാണ്. കാര്യം നമ്മൾ ആ ക്യാരക്ടർ നേരത്തെ കിട്ടാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ ഇനി പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കും, അത് സിനിമ എത്തത്തോളം അത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി അത് അതുകൊണ്ട് ആപ്റ്റ് ആകുന്നുണ്ട്. അങ്ങനെ കുറേ ടെൻഷനാണ്. കാരണം ഒരു ഷോൾഡർ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ഷോൾഡർ ചെയ്യുമ്പോൾ സത്യമായ റിസ്ക് തന്നെയാണ്. അതിപ്പോൾ ഞാൻ ഇത് കിട്ടിയപ്പോൾ എനിക്ക് അന്നേരം സന്തോഷമല്ല തോന്നിയത്. അപ്പം ആഗ്രഹമുണ്ട് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തതിൽ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും നല്ലൊരു ടെൻഷനുണ്ട്. ഇപ്പം ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്ന പോലെയാണ്. കാരണം ആ പടത്തിന് എൻ്റെ വിജയ പരാജയ ഗതികളിൽ നമുക്കൊരു പാർട്ട് നമ്മുടെ ഇതിൽ ആക്ടിങ്ങിൽ വരുന്നതിൽ എന്തെങ്കിലും അപാകത്തിനെങ്കിലും സംഭവിക്കാമല്ലോ ഒരു പക്ഷേ ഒരു പരിധി വരെ. പക്ഷെ അങ്ങനത്തെ ഒരു റിസ്ക്കൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനത് ആക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഈ പടം നമ്മൾ ചെയ്തതിലോ ഞാനൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തെന്നുള്ളതല്ല മെയിൻ. ഈ പടം ജനങ്ങൾ സ്വീകരിക്കും, എൻ്റെ ക്യാരക്ടർ ജനങ്ങൾ സ്വീകരിക്കുകയും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. എൻ്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്, നിനക്കറിയാം, ഇഷ്ടപ്പെടാണ്. അതിൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ഈ സിനിമ തുടക്കം മുതൽ ആദ്യമായി ഈ സിനിമയെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറഞ്ഞ സഞ്ജാക്.
ഇപ്പോഴും സംസാരിക്കുന്നത്. ഈ സിനിമയിൽ ഡയറക്ടറോടും നിർമ്മാതാവിനോടും ഞാൻ ഫോണിൽ സംസാരിച്ചതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഈ മനുഷ്യനോടാണ്. അപ്പം ആ ഒരു സൗഹൃദം ഒരു ചേട്ടനെ പോലെ ഞാൻ കാണുന്നുണ്ട് എനിക്ക്. അത് എനിക്ക് ഈ സിനിമ തന്ന നല്ല സൗഹൃദങ്ങളിലൊന്നാണത്. അപ്പം അത് അത് ഈ കൂട്ടത്തിൽ പറയുക. പിന്നെ അതൊന്നും അത്ര സുഖമല്ല, പിള്ളേരല്ലേ വളർന്നു വരണം എവിടെ പറയാം. അടുത്ത പടം വല്ലതും ആയോ? അതും വലിയൊരു സന്തോഷം. പിന്നെ അവിടെ ആ സിനിമ നമുക്ക് അല്ലാതെ തന്ന കുറെ ഇതെന്ന് പറയുന്നത് ആ നാട്ടുകാർ പറയാതിരിക്കാൻ നോക്കി. ഞാനിപ്പോൾ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞെങ്കിലും അവിടുത്തെ കുറേ സൗഹൃദങ്ങൾ ഇപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും എൻ്റെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്ത പിന്നെ എൻ്റെ വീടിൻ്റെ പാലുകാച്ചന് വന്ന മുഴുവൻ ആളുകളും ജെറിയുടെ ആളുകളാണ്. പിന്നെ പൊളിച്ചടിക്കുന്നില്ലേ ഇവര് തന്ന ടിവിയിലാണ് ഞാനിപ്പോഴും സിനിമ കാണുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഏറ്റവും ആദ്യം വന്ന ജെറിയുടെ ആളുകളാണ്. ഇതില് കുറച്ച് സീനിയർ മോസ്റ്റ് എന്ന് പറയുന്നത് ഇക്കയാണ്. അപ്പൊ ഒരു പറ്റം ഒരു ഇപ്പൊ പ്രമോദേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഫ്രഷേഴ്സ് ആണ്, ന്യൂ കമേഴ്സ് ആണ്, പുതുമുഖങ്ങളാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വൈബ് ഇക്കേനെ എത്രത്തോളം അട്രാക്ട് ചെയ്യിപ്പിച്ചു? നമുക്ക് ഓരോ സിനിമയും പുതിയ പുതിയ അനുഭവങ്ങളാണ്. അത് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പുതിയ പുതിയ ആൾക്കാരുമായിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കതൊരു പുതിയ ലോകമാണ് എപ്പോഴും. അപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ നോക്കണത് ഇവർ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുമല്ലോ. അവ നോക്കുമ്പോൾ നമ്മളെക്കാളും ബെറ്റർ ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് ടെൻഷനാകും, ഇവർ പ്രശ്നമാകുമല്ലോ. അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇപ്പോൾ ക്യാമറ കണ്ടുള്ളൊരു പേടിയോ ഒരു സഭാകമ്പോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരാരും പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. അവർ പറയും നമുക്ക് പുള്ളി പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും, പക്ഷെ അതൊന്നും കാണാനില്ല. ഭയങ്കര രസമായിട്ടാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സെറ്റാണ്. ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസം അല്ലേ, നാലോ അഞ്ചോ ദിവസം ഉണ്ട്, അഞ്ചു ദിവസവും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇതൊരു ട്രൂ ബേസ്ഡ് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രെഡ് ആണെന്ന് ഞാൻ അറിഞ്ഞു. അത് സത്യമാണോ? എത്രത്തോളം സത്യമുണ്ട്? എനിക്കറിഞ്ഞു ഇപ്പൊ പറഞ്ഞപ്പോൾ ആ ഒരു ത്രെഡാണ് നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നിയതും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ കഥാപാത്രം ഇപ്പം ഞാൻ ചെയ്തെന്ന് നീ ചോദിച്ചതിനപ്പുറം എനിക്ക് പറയാനുള്ളത്, അതിനെനിക്ക് സത്യം പറഞ്ഞാൽ വളരെ കടപ്പാടുള്ളത് ഡയറക്ടർ അനീഷിനോടും എന്നെ ആ ക്യാരക്ടർ ഏൽപ്പിക്കാൻ കാണിച്ച ധൈര്യം, പിന്നെ സിനിമാ കമ്പനി ജയ്സേറിനും ജോയിസേറിനും. കാരണം അത് മറക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു റിസ്ക് നമുക്ക് അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ അത് ഒരു നിമിത്തം പോലെ അവർ വഴി നമുക്ക് കിട്ടിയത് എനിക്ക് അവരോട് വലിയൊരു കടപ്പാടാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. 4 മണിക്കൂറും സിനിമ തുടങ്ങിയത് മുതൽ അവസാനിക്കുമ്പോൾ അതിന് വേണ്ടി ഓടുന്നതും ചെയ്യുന്നതും ഓരോ കാര്യങ്ങളും. അപ്പോൾ അതെനിക്ക് അവരോടുള്ള ഒരു വലിയൊരു നന്ദിയും കടപ്പാടുകളാണ് രണ്ടുപേരോടും. നിങ്ങളുള്ള വിശ്വാസമാണുള്ളത് ഇത്ര വലിയൊരു പ്രോജക്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വേറെ ആളുകളില്ലാണ്ടാണോ? അല്ല, അവരെന്നെ തേടി പിടിച്ചു വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പോലെ അവരെന്നെ അറിഞ്ഞ് എന്തോ അറിഞ്ഞു കണക്ട് ചെയ്താൽ. അപ്പം അത് ഇതുവരെയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റിയെന്നുള്ളതാണ് വേറൊരു സന്തോഷം ഈ പ്രൊജക്ട് ഡിസൈനിങ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഒരാൾ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുകയും ഒപ്പം തന്നെ ഒരു പ്രൊജക്ട് ഡിസൈനിങ് കൂടി ചെയ്യുക, രണ്ടുകൂടി ക്ലബ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. കാര്യം ഞാൻ നമുക്ക് അതുപോലെ ഓരോ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് മുന്നേയും കഴിഞ്ഞുള്ള ആ ഒരു ടെൻഷനിലൂടെ തന്നെയാണ് ആ ക്യാരക്ടറും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു, ഒരു ചലഞ്ച് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തന്നെ ആരെങ്കിലും എല്ലാവരും ആ ക്യാരക്ടറിലേക്ക് വരിക, അഭിനയം കഴിഞ്ഞാൽ മുറിയിൽ പോവുക, സ്വസ്ഥം അതിനെപ്പറ്റി പിറ്റേ ദിവസം വരിക, നമ്മളതല്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രശ്നങ്ങളിലേക്ക് മാറും അവർ, ചർച്ചകളും മറ്റേ അത് ഇത്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്യാരക്ടർ വന്ന് പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് വന്ന് വരുന്ന ഡ്രസ്സ് മാറി കഴിഞ്ഞ് വന്ന് ക്യാരക്ടറാകുക, അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ ഡിസംബർ മാസമാണ് എനിക്ക് അപ്പയുടെ കോൾ അധികം ഒന്ന് ഫോണിൽ വരാത്തത്. ഇത്രയും കോൾ ഒഴിഞ്ഞിട്ട് വേണ്ട വരാൻ. അതുകൊണ്ട് ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അപ്പ സിനിമയിൽ അങ്ങ് ബിസിയായി തിരക്കായി പോടല്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് ഫ്രീഡം വേണ്ടെന്നായി. ഇപ്പൊ എനിക്ക് എപ്പോഴും വേണം, പോയി പോയി ശീലിച്ചോണ്ട് ഇനിയിപ്പൊ വിട്ടിട്ട് എന്ത് കാണിക്കാനാ? ആഗ്രഹിക്കുന്നുണ്ട് മാറി ഇരുന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാന്ന്. പക്ഷെ ഞാൻ അനുവദിക്കില്ല. എനിക്ക് അങ്ങനെ തോന്നിയപ്പോ അപ്പൻ അനുവദിച്ചില്ല, ഇപ്പൊ ഞാൻ അനുവദിക്കുന്നേ ഇല്ല. ഫുൾ ടൈം ഉണ്ടോ? അല്ല, ഇപ്പൊ അപ്പൻ പറയാ നീ ഒറ്റയ്ക്കൊക്കെ പോയി പഠിക്ക്. നേരത്തെ അങ്ങനെയല്ല, ഈ ഒറ്റയ്ക്ക് പോണ്ട, ഈ റിസ്ക് ഹൈ റിസ്ക് അങ്ങനെ നിനക്ക് അറിയത്തില്ല ഇങ്ങനെയാന്ന്. ഇപ്പൊ പറയാം ഒന്ന് ഒറ്റയ്ക്ക് പോവോ പ്ലീസ് എന്ന് ഇങ്ങനെ വയ്ക്കും. നമ്മള് വിട്ടുകൊടുക്കില്ലല്ലോ. കാരണം കാര്യം എന്റെ അപ്പനൊക്കെ ആണെങ്കിലും ഈ കാര്യത്തിൽ. ശിവചേട്ടാ, ശിവചേട്ടൻ ജെറി ചെയ്യുന്നതിന് ശേഷം ലോസില്ലറിലേക്കുള്ള ഒരു ഇതൊക്കെ, അപ്പൊ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ജെറി മൂവിയാണ്. അങ്ങനെ പറയാം. കാരണം എന്താ വെച്ചാൽ ജെറി ആ സമയത്ത് എനിക്ക് വേറൊരു സിനിമ കഴിഞ്ഞ 2022 ഡിസംബറിലാണെന്ന് തോന്നുന്നു ജെറി സ്റ്റാർട്ട് ചെയ്യണേ.
2023 ജാനുവരി ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു ഷോട്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ ദിവസത്തിലൂടെ ഓഡിഷൻ കിട്ടി, അത് പോകാൻ പറ്റിയില്ല, വേറെ സിനിമ ഒന്നുമില്ല, ഭയങ്കര ടീമാണ്. അതുപോലെ സണ്ണിച്ചൻ വിളിച്ചിട്ട് പറയണേ അതുപോലെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ചെറിയ അനീഷ് ഏട്ടനാണ് ഡയറക്ടർ, ഇനി ഒന്ന് വന്ന് മീറ്റ് ചെയ്യുന്ന പറഞ്ഞു കാക്കനാട് പോയി മീറ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുന്ന പറഞ്ഞാൽ അയച്ചു നോക്കി. വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര കുറേ നേരമുള്ള ഒരു ക്യാരക്ടർ, അതും ഭയങ്കര രസകരമായിട്ടുള്ള സണ്ണിച്ചൻ്റെ മോഹനായിട്ടാണ് അഭിനയിക്കുന്നത്. സണ്ണിച്ചൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ആ സണ്ണിച്ച ഞാൻ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സത്യം പറയാൻ ചെറിയ കഴിഞ്ഞ പിന്നെയാണ് എനിക്കൊരു ഹിന്ദി വെബ് സീരീസ് കിട്ടിയിരുന്നത്, ആമസോണിൽ അത് പോകുന്നു, ടി വി എഫിൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു ഐശ്വര്യം തന്നെയാണ് പറയാൻ, കാരണം ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ചേട്ടൻ അല്ലേ? ആര് പറയുന്നത്? ഞാൻ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കരക്കെത്തിക്കുമ്പോ പറയൂ. അല്ല, നമുക്ക് എല്ലാവർക്കും വെറൈറ്റി ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പൊ ഇനി ഞാൻ ഇതുവരെ ചെയ്തെല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്, കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തത്. അതായത് അഭിനയം ഇഷ്ടപ്പെട്ടില്ല. അപ്പോ അങ്ങനെയാണ് ഇതുവരെ കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ. അപ്പോ ഇത് ജെറിക്കകത്ത് അതൊരു ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരുന്നു, കാരണം ഈ ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പിന്നെ എന്താ പറയുക, ഇപ്പം ഒരു വിധത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡും ഇല്ല, ഒരു ചെറുപ്പക്കാരൻ, പിന്നെ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ അത് വർക്കായൊന്നുമില്ല, ഇനി തിയേറ്ററിൽ വന്നാലും അറിയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്, ഇനി മുന്നേ ചെറിയ ചെറിയ റോൾസ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫൈനലി ജെറിയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അപ്പനൊക്കെ പറയണ കേട്ടതാണ് അടിപൊളിയായിട്ട് തന്നെ ഒരു മരുമകൻ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അപ്പൊ അത് എത്രത്തോളം എന്താ ഹിറ്റ് ചെയ്തിരുന്നു ചേട്ടനിലേക്ക്? ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, എസ്പെഷ്യലി ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക്. ഞാൻ ഓഡിഷൻ ചെയ്താണ് എടുത്തത്. അപ്പൊ ഓഡിഷൻ ചെയ്ത് ഈ ക്യാരക്ടർ വേണ്ടി ചെയ്യണമെന്ന് എനിക്കറിയില്ല. ക്യാരക്ടർ അപ്പൊ ഓക്കെ ആണെന്ന് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് എന്റെ എക്സ്പീരിയൻസിൽ ഈ ക്യാരക്ടർ എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകം എനിക്കറിയണമുണ്ടായിരുന്നു. പക്ഷെ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്ത് മനസ്സിലായിട്ട് വർക്ക് ചെയ്തിട്ട് അത് മാക്സിമം ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നത്. പലർക്കും മടിയാണ്, ചുമ്മാ നമുക്കൊന്ന് കിട്ടത്തില്ല, അവർ നേരത്തെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വെറുതെ വെക്കുന്ന അങ്ങനത്തെ ഒരു തോട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടപ്പോഴത്തേനും കിട്ടോ, ഇത് വെറുതെ എന്നാലും ചുമ്മാ പോവാ, അങ്ങനെ ഒരു മനസ്സോടെ ആണോ പോയത്? സജഷൻ വെച്ചാണ് ഇങ്ങനെ ആളെ നോക്കാൻ പറഞ്ഞ സജഷൻ വെച്ചിട്ടാണ് തരംഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പരിചയം ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞ അന്വേഷണോട് നോക്കാൻ, അങ്ങനെയാണ് ഓഡീഷനിലെത്തുന്നത്. അപ്പോൾ കാസർഗോഡ് വഴിയല്ല, വേറെ വഴിയാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഓഡീഷൻ്റെ ഒരു കാര്യം പറയാം, നമ്മൾ പല ഓഡീഷൻ കാണാറുണ്ട് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മുടെ ഈ പടത്തിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ജെനുവൻ ആയിട്ടുള്ള ഓഡീഷനായിരുന്നു. കാര്യം കഴിഞ്ഞാൽ റെക്കമെൻഡേഷനോ സൗഹൃദങ്ങളോ ഞാനായാലും പനീഷ് ഒന്നും പരിഗണിക്കുന്നില്ല. പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തുക, പുതിയ ആൾക്കാരെ തന്നെ നോക്കുക, അവിടെ വേറെ ബന്ധങ്ങൾക്ക് എന്നോട് ഒരുപാട് പേര് പടങ്ങൾ പയ്യോ ഞങ്ങൾ വിളിക്കും, പക്ഷേ അതൊന്നും അല്ല നമുക്ക്. ഇപ്പം ശിവ തന്നെ അതിനകത്ത് വരുമ്പോൾ ശിവൻ്റെ മനസ്സിലുള്ളതാണ്. ഇപ്പം ഇടുക്കി സ്ലാങ്ങാണ് വേണ്ടത്, ഇടുക്കി സ്ലാങ് നമ്മൾ ആളെ നോക്കിക്കൊണ്ടിരിക്കണം, പിന്നെയാണ് നമ്മൾ ശിവയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ അവിടെ പരിചയ ബന്ധങ്ങളെല്ലാം ഒന്ന് സാധാരണ ഫിലിമിലേക്ക് എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ ഓൾറെഡി ഒരുമാതിരിപ്പെട്ട കാസ്റ്റിംഗ് കഴിഞ്ഞു കാണും. എനിക്ക് തോന്നുന്നു ഈ മൂവിയിലേക്ക് ഏറ്റവും ലാസ്റ്റ്ലി കോൺടാക്ട് ചെയ്തത് ഇക്കേനെയാന്ന് തോന്നുന്നത് അല്ലേ? ലാസ്റ്റിൽ ആ ഏകദേശം പുതുമുഖങ്ങളാണ് എല്ലാരും, ന്യൂ കമേഴ്സ് ആണ്, ഡയറക്ടർ ആയാലും ടെക്നീഷ്യൻ സൈഡ് ആയാലും ആക്ടേഴ്സ് എല്ലാം ആയാലും. അപ്പം ആ ഒരു എന്താ പറയാ, എങ്ങനെ ആകും അല്ലെങ്കിൽ ഇത് എടുക്കണോ വേണ്ടോ, അങ്ങനെ ഒരു ഡബിൾ തോട്ട് വന്നിരുന്നു മനസ്സില്? അങ്ങനെയല്ല, നമ്മൾ കഥ വായിക്കുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു, ലൈറ്റർ കഥയായിട്ട് നമുക്ക് തോന്നി, നമുക്കത് വായിച്ചപ്പോൾ ഇഷ്ടം തോന്നി. പിന്നെ ഇവരെ കൊണ്ടെന്നറിയാമല്ലോ, പ്രമോദൊക്കെ ഉണ്ട് എന്നറിഞ്ഞ് അങ്ങനെ നോക്കിയൊന്നും നമുക്ക് സിനിമ സെലക്ട് ചെയ്യാനും പറ്റില്ല. എല്ലാം ഫുള്ള് നല്ല വലിയ ആർട്ടിസ്റ്റുകളുള്ള പടങ്ങൾ തന്നെ നമ്മൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഏതാണ് വിജയിക്കുന്നത്, ഏതാണ് തിരസ്കരിക്കപ്പെടുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം പ്രേക്ഷകരുടെ കയ്യിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ റോൾ എങ്ങനെയുണ്ട് അതിനകത്ത്, നമുക്ക് തന്നിരിക്കുന്ന റോൾ എങ്ങനെയുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ,
അതേ നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തായിട്ടായിരുന്നു ഇവരുടെ ബാക്കി മേക്കിംഗ് കാര്യങ്ങളൊക്കെ. എനിക്ക് പ്രത്യേകിച്ച് ഈ ഡബിൾ ക്യാമ്പ് വെച്ചിട്ടുള്ള ഷൂട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിന് ഭയങ്കര ഫ്ലോ ആയിരിക്കും, നമുക്ക് ആ ഒരു ടെൻഷൻ മറ്റേത് കണ്ടിന്യൂറ്റി മറ്റേത് പിടിക്കണമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനൊന്നും ഇല്ല. വർക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. കാര്യം രണ്ട് പ്രാവശ്യം രണ്ട് ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്താൽ തന്നെ നാല് കട്ട്സ് ആയില്ലേ. അതാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് ആംഗിളിൽ നിന്ന് എടുത്തു, അത് തന്നെ രണ്ട് പ്രാവശ്യം അപ്പുറത്തിപ്പുറത്ത് എടുക്കും, തന്നെ നാല് വിഷ്വൽസ് കിട്ടി കഴിഞ്ഞില്ല കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ ഭയങ്കര പ്രൊഫഷണലായിരുന്നു. പ്രത്യേകിച്ച് ഡയറക്ടർ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇപ്പൊ നമ്മുടെ സീനിയോറിറ്റി ഒന്നും അവിടെ വിഷയമല്ല. അവർക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ വ്യക്തമായി പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ ഇപ്പം ഭയങ്കര താരമൂല്യമുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു വിലക്കുറവ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള ഇതിന്റെ ഷൂട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ അതിനൊന്നും ആ ഒരു കുറവൊന്നുമില്ല. അതിന്റെ എല്ലാ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് പ്രമോദ് ഏട്ടാ, പെട്ടെന്ന് ഈ ജെറി എന്ന ഈ ഒരു മൂവിയുടെ നെയിം കേൾക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നിങ്ങൾ ആ ഒരു ഇടുക്കിയും അതൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മെമ്മറീസ് എന്താണ്? അവിടുത്തെ സൗഹൃദങ്ങളെ നമ്മുടെ നാട്ടുമ്പുറത്തെ കുറെ ആളുകളുണ്ട്, ഓരോരുത്തരും ഓരോ സ്പോൺസറാണ്. സ്പോൺസറാ എല്ലിംഗ് കപ്പയും കൊണ്ടുവരും, ഞങ്ങൾ കൊണ്ടുവരാം, നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു കൊണ്ടുവരാ. മത്സരമായിരുന്നു കൊണ്ടുവരാ, ഒരു ജീപ്പിന്റെ വെള്ളക്കിരി ഉണ്ടാ ഞങ്ങള് പട്ടത്തീരത്ത് വന്ന്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുന്നില്ല, കാരണം അതിന് ശേഷമാണ് ഞാൻ സുവർണ്ണ ഗുളിക കഴിക്കാറുള്ളത്. ഇതിപ്പോ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ആർട്ടിസ്റ്റുകൾ ഏതാ നാട്ടുകാരാണ് അതാണ് സത്യം. ഇതിലാരെ ഏതാന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തില്ല. ചൂടിന് വന്നപ്പോ ചൂട് വന്നപ്പോ ഇങ്ങനൊക്കെ നിന്ന ആൾക്കാർ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കമ്പനിയായി എല്ലാരുമായിട്ടും. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന രണ്ട് വീടാ, വീടിന്റെ അകത്ത് അവര് താമസിക്കുന്നുണ്ട് ഫാമിലി. പിന്നെ അതിന്റെ അകത്ത് നമ്മള് ആ വീടൊക്കെ നമ്മുടെ ആണോ അവരുടെ ആണോ എന്ന് അവർക്കും ഡൗട്ട്, നമുക്കും ഡൗട്ട്. നമ്മുടെ കട്ടിലുള്ള കിടപ്പ് കാണുമ്പോ അവർക്ക് ഡൗട്ട്, അതിന്റെ പുറത്തു പോയിട്ട് വീടിന്റെ മൊത്തം നോക്കി. ഈ സിനിമയുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ആ രണ്ട് വീട്ടുകാർക്കേ കാണത്തുള്ളൂ. ലാസ്റ്റായിട്ട് എനിക്ക് അപ്പയുടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അപ്പയ്ക്ക് തീപ്പാൻ എന്ന ക്യാരക്ടർ കിട്ടില്ല അങ്ങനെ അപ്പൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന അപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായി. അതല്ല, പപ്പയ്ക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പപ്പയുടെ മനസ്സിൽ അനീഷേട്ടൻ ഈ ഒരു ക്യാരക്ടർ എനിക്ക് തരും എന്ന് തോന്നിയ ആ ഒരു ക്യാരക്ടർ തേപ്പാൻ ഒഴിച്ച ഏതായിരിക്കും? കണ്ടാ തന്നെ കൊടുത്തു പോകുന്നു. അങ്ങനെ ചിന്തിക്കുന്നു, ഞാനൊരു ക്യാരക്ടർ തരും, ഇന്നത് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. കാര്യം നമ്മൾ അങ്ങനെ ഞാൻ തന്ന ഏതാണെങ്കിലും കിട്ടോ ഇല്ല എന്നുള്ള എക്സ്പ്രഷൻ ആ പോസ്റ്ററിൽ. മെമ്പർ എന്തെങ്കിലും, മെമ്പർ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അത് ഏതെങ്കിലും ഒന്ന് ചെറിയൊരു ക്യാരക്ടർ ചെയ്യാം, തരുമെങ്കിൽ അത് ചെയ്യണമെന്നൊരു ആഗ്രഹം. പിന്നെ ഇന്നലെ ഫോക്കസ് ഞാൻ പറയില്ല, പറഞ്ഞത് അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സും ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് കിട്ടും. പക്ഷേ ഇത് ആപ്റ്റായിരുന്നു കേട്ടോ, മൂപ്പര് നന്നായിട്ടുണ്ട്. നമുക്ക് തോന്നും അങ്ങനെ ഒരു ക്യാരക്ടറും തോന്നും. അല്ലെ, അത് അപ്പയുടെ ഒരു ഡ്രീമും കൂടെയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ഈ മനുഷ്യനാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതിനു ഷോ നിനക്ക് സിനിമയിൽ എന്നെക്കാളും ഭയങ്കര സങ്കടം, എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഓ കിട്ടിയില്ല അല്ല കുഴപ്പമില്ല അത് അടുത്ത പ്രാവശ്യം വരും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ഇരിക്കില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അത് തന്നെ കിട്ടട്ടെ പൊളിച്ച്. അപ്പൊ ജെറി ഫെബ്രുവരി 9th റിലീസ് ആകാൻ പോവുകയാണ്. അപ്പൊ എന്താ പറയാ, ഒരു അടിപൊളി മൂവി ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാരും ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എനിക്ക് ടൈം തന്നതിന്. താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.